അക്കാഡമി പി എസ് സിയുടെ മറ്റൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കുവാൻ പോകുന്നത് സൗരയൂഥത്തെക്കുറിച്ചാണ്. ഭൂമി അഥവാ എർത്ത്, നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നതാണ് ഭൂമി. ഭൂമി അറിയപ്പെടുന്നത് നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നു. ഓക്കെയാണോ? അപ്പോൾ ഭൂമി അറിയപ്പെടുന്ന രണ്ട് പേരുകൾ ഏതൊക്കെയാണ്? നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. അഷ്ടഗ്രഹങ്ങളിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ഭൂമി. സൗരയൂഥത്തിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനത്തുള്ള ഗ്രഹമാണ് ഭൂമി. ഓക്കെയാണോ? നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്ന ഗ്രഹമാണ് ഭൂമി. അഷ്ടഗ്രഹത്തിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമുള്ള ഗ്രഹമാണ് ഭൂമി. ഒരേ ഒരു ഉപഗ്രഹം മാത്രമുള്ള ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ ഏക ഉപഗ്രഹമാണ് ചന്ദ്രൻ. ഓക്കെയാണോ? അപ്പോൾ നീലഗ്രഹമെന്നും ജലഗ്രഹമെന്നും അറിയപ്പെടുന്നതാണ് എന്ത്? ഭൂമി. അഷ്ടഗ്രഹത്തിൽ വലിപ്പത്തിൽ 5-ാം സ്ഥാനമാണ് എന്തിന് ഭൂമിക്കുള്ളത്? അതുപോലെ തന്നെ ഒരേ ഒരു ഉപഗ്രഹമേ ഭൂമിക്കുള്ളൂ, അത് ഏത് ഉപഗ്രഹമാണ്? ചന്ദ്രനാണ്. ഓക്കെയാണല്ലോ. അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുതാണ് ഭൂമി. ഭൂമിയുടെ ഭ്രമണവേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാണ്? ആയിരത്തി 680 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഭൂമിയുടെ ഭ്രമണവേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാണ്? 680 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഓക്കെയാണോ? ഭൂമിയുടെ ഭ്രമണവേഗത ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ എത്രയാണ്? 680 കിലോമീറ്റർ പെർ മണിക്കൂറാണ്. ഓക്കെയാണല്ലോ. സൂര്യന് ചുറ്റുമുള്ള പരിക്രമണ വേഗത എത്രയാണ്? സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 29.72 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെയാണോ? എന്താണ് സൂര്യന് ചുറ്റുമുള്ള ഭൂമിയുടെ പരിക്രമണ വേഗത എത്രയാണ്? 29.72 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെയാണോ? എത്രയാണ്? 29.72 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഓക്കെയാണല്ലോ. ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം എത്രയാണ്? 12,756 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം എത്രയാണ്? 12,756 കിലോമീറ്ററാണ്. ഓക്കെയാണോ? ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം എന്ന് പറയുന്നത് എത്രയാണ്? 12,756 കിലോമീറ്റർ ആണ്. ഓക്കെയാണല്ലോ. ജീവമണ്ഡലമുള്ള ഏക ഗ്രഹമാണെന്ത്? ഭൂമി. ഭൂമിയിലല്ലേ നമ്മൾ ജീവികൾ ഉള്ളത്, അതുകൊണ്ട് ജീവമണ്ഡലമുള്ള ഏക ഗ്രഹമാണ് ഭൂമി. അതുപോലെ തന്നെ സാന്ദ്രത ഏറ്റവും കൂടിയ ഗ്രഹമാണ് ഭൂമി. അപ്പോൾ ജീവമണ്ഡലമുള്ള ഏക ഗ്രഹമാണ് ഭൂമി. പിന്നെ അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് ഏതൊക്കെയാണ് ഈ അന്തർഗ്രഹങ്ങൾ അഥവാ ആന്തരിക ഗ്രഹങ്ങൾ. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. ഇവയിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? ഭൂമി. ഈ അന്തർഗ്രഹങ്ങളിൽ അഥവാ ആന്തരിക ഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഏത്? ഭൂമി. ഓക്കെയാണല്ലോ. ഭൂമിയുടെ ധ്രുവീയ വ്യാസം
12,713 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ വ്യാസം 12,756 കിലോമീറ്ററും ഭൂമിയുടെ ധ്രുവീയ വ്യാസം 12,713 കിലോമീറ്ററുമാണ്. ഓക്കെ ആണോ? ഭൂമിയുടെ ധ്രുവീയ വ്യാസം എത്രയാണ്? 12,713 കിലോമീറ്ററാണ്. എത്രയാണ്? 12,713 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടിയുള്ള ചുറ്റളവ് എത്രയാണ്? ഏകദേശം 40,091 കിലോമീറ്ററാണ്. ഭൂമിയുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടിയുള്ള ചുറ്റളവ് എത്രയാണ്? ഏകദേശം 40,091 കിലോമീറ്ററാണ്. 40,091 കിലോമീറ്ററാണ്. ഓക്കെ ആണോ? അപ്പോൾ ഭൂമിയുടെ ഭൂമധ്യരേഖ പ്രദേശത്ത് കൂടിയുള്ള ചുറ്റളവ് എത്രയാണ്? ഏകദേശം 40,091 കിലോമീറ്ററാണ്. എത്രയാണ്? 40,091 കിലോമീറ്ററാണ്. ഭൂമിയുടെ പരിക്രമണ കാലം എത്രയാണ്? ഭൂമിയുടെ പരിക്രമണ കാലമാണ് നമ്മൾ ഒരു വർഷമായിട്ട് കൂട്ടുന്നത്. അപ്പോൾ ഭൂമിയുടെ പരിക്രമണ കാലം എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റ്. എത്രയാണ് ഭൂമിയുടെ പരിക്രമണ കാലം? എത്രയാണ്? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റാണ്. എത്രയാണ് ഭൂമിയുടെ പരിക്രമണ കാലം? 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റാണ്. എന്നാൽ ഭൂമിയുടെ ഭ്രമണകാലം എത്രയാണ്? നമ്മൾ ഭൂമിയുടെ ഭ്രമണകാലത്തെ ഒരു ദിവസമായും ഭൂമിയുടെ പരിക്രമണകാലത്തെ ഒരു വർഷമായിട്ടാണ് കണക്കാക്കുന്നത്. ഭൂമിയുടെ പരിക്രമണകാലം 365 ദിവസം 5 മണിക്കൂർ 48 മിനിറ്റാണ്. എന്നാൽ ഭൂമിയുടെ ഭ്രമണകാലം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡ്. ഭൂമിയുടെ പ്രായം ഏകദേശം 460 കോടി വർഷങ്ങളാണ്. ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത് ഏകദേശം 460 കോടി വർഷങ്ങളാണ്. ഭൂമിയുടെ പ്രായം എന്ന് പറയുന്നത് എത്രയാണ്? ഏകദേശം 460 കോടി വർഷങ്ങളാണ്. ഭൂമിയുടെ ആകൃതി ജിയോയിഡാണ്. ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് എന്ത്? ജിയോയിഡ്. എന്താണ് ജിയോയിഡ്? ഭൂമിയുടെ ആകൃതിക്ക് പറയുന്ന പേരാണ് എന്ത്? ജിയോയിഡ്. എത്രയാണ്? ജിയോയിഡ്. ഓക്കെ ആണല്ലോ. സൂര്യനിൽ നിന്നുള്ള അകലം, ഭൂമി സൂര്യനിൽ നിന്നുള്ള അകലം എത്രയാണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റാണ്, അഥവാ 15 കോടി കിലോമീറ്ററാണ്. ഓക്കെ ആണോ? സൂര്യനിൽ നിന്നുള്ള ഭൂമിയുടെ അകലം എത്രയാണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അഥവാ 15 കോടി കിലോമീറ്ററാണ്. ഓക്കെ ആണോ? അപ്പോൾ സൂര്യനിൽ നിന്നുള്ള അകലം എത്രയാണ്? ഒരു അസ്ട്രോണമിക്കൽ യൂണിറ്റ്, അഥവാ 15 കോടി കിലോമീറ്ററാണ്. ഓക്കെ ആണല്ലോ. നീലഗ്രഹം എന്നറിയപ്പെടുന്നതാണ് ഭൂമി. ഭൂമി എന്ന് പറയുന്നത് നീലഗ്രഹം എന്നറിയപ്പെടുന്നു. ഓക്കെ ആണോ? ഭൂമി എന്ന് പറയുന്നത് നീലഗ്രഹം എന്ന് അറിയപ്പെടുന്നു. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. ഓക്കെയാണോ? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെൻ്ററി. ഓക്കെയാണോ? എന്താണ് സൂര്യൻ കഴിഞ്ഞാൽ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് പ്രോക്സിമ സെൻ്ററി. ഏതാണ് പ്രോക്സിമ സെൻ്ററി? ഏതാണ് പ്രോക്സിമ സെൻ്ററി? ഓക്കെയാണോ? അപ്പോൾ ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാണെന്ന് ചോദിച്ചാൽ സൂര്യനും, പിന്നെ സൂര്യൻ കഴിഞ്ഞാൽ ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രം ഏതാ? പ്രോക്സിമ സെൻ്ററിയുമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. ഓക്കെയാണോ? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് ശുക്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളമാണ് ചന്ദ്രൻ. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളമാണ് ചന്ദ്രൻ. ഓക്കെയാണോ? ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹം ശുക്രനും ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ചന്ദ്രനുമാണ്. എന്താണ് ചന്ദ്രൻ? ഭൂമിയോട് ഏറ്റവും അടുത്ത ആകാശഗോളം ഏതാണ്? ചന്ദ്രനാണ്. ഓക്കെയാണല്ലോ. പ്ലേറ്റ് ടെക്ടോണിക് പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി. എന്താണ് പ്ലേറ്റ് ടെക്ടോണിക് പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടിട്ടുള്ള ഗ്രഹമാണ് ഭൂമി? ഒന്നും കൂടി പറയാം. എന്താണ് പ്ലേറ്റ് ടെക്ടോണിക് പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി? പ്ലേറ്റ് ടെക്ടോണിക് പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി. ഓക്കെയാണോ? ഒന്നും കൂടി പറയാം. എന്താണ് പ്ലേറ്റ് ടെക്ടോണിക് പ്രതിഭാസങ്ങൾ നിലനിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി? ഓക്കെ ആണല്ലോ.
ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിൻ്റെ ചരിവാണ് 23.5 ഡിഗ്രി. എത്രയാണ് ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിൻ്റെ ചരിവ്? എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഓക്കെയാണോ? ഭൂമിയുടെ സാങ്കല്പിക അച്ചുതണ്ടിൻ്റെ ചരിവ് എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. എത്രയാണ്? 23.5 ഡിഗ്രിയാണ്. ഭൂമിയുടെ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം പരിക്രമണമാണ്. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണേ. എന്താണ് ഭൂമിയുടെ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം? എന്താണ്? പരിക്രമണമാണ്. എന്താണ് ഭൂമിയുടെ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം? പരിക്രമണമാണ്. എന്നാൽ ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണമാണ്. ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണമാണ്. ഭൂമിയുടെ ഭ്രമണകാലം എത്രയാണ്? 23 മണിക്കൂർ 56 മിനിറ്റ് 4 സെക്കൻഡാണ്. ഓക്കെയാണോ? അപ്പോൾ ഭൂമിയിൽ ഋതുഭേദങ്ങൾ ഉണ്ടാകുന്നത് പരിക്രമണവും ഭൂമിയിൽ ദിനരാത്രങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഭ്രമണവുമാണ്. ഓക്കെയാണല്ലോ. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയുമായി ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് കെപ്ലർ 78b. എന്താണ് ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയുമായി ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് കെപ്ലർ 78b. ഓക്കെയാണോ? കെപ്ലർ 78b. ശാസ്ത്രലോകം അടുത്തിടെ കണ്ടെത്തിയ ഭൂമിയുമായി ഏറെ സാദൃശ്യമുള്ള ഗ്രഹമാണ് കെപ്ലർ 78b. എന്താണ് കെപ്ലർ 78b? ഓക്കെയാണല്ലോ. ജീവമണ്ഡലം ഉള്ള സൗരയുദ്ധത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി. എന്താണ് ജീവമണ്ഡലമുള്ള സൗരയുദ്ധത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി? എന്താണ് ജീവമണ്ഡലമുള്ള സൗരയുദ്ധത്തിലെ ഏക ഗ്രഹമാണ് ഭൂമി? ഓക്കെയാണല്ലോ. ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. എന്താണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം? എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. ഓക്കെയാണോ? എന്താണ് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം? എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. എന്നാൽ ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എന്താണ് ഭൂമിയുടെ പലായന പ്രവേഗം? എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. എന്നാൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം എത്രയാണ്? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറാണ്. ഭൂമിയുടെ പലായന പ്രവേഗം എത്രയാണ്? 11.2 കിലോമീറ്റർ പെർ സെക്കൻഡാണ്. ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഏക ഗ്രഹമാണ് ഭൂമി. എന്താണ് ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഏക ഗ്രഹമാണ് ഭൂമി? ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഏക ഗ്രഹമാണ് ഭൂമി. ഗ്രീക്ക് ദേവതകളുടെ പേരിലല്ലാത്ത ഏക ഗ്രഹമാണ് ഭൂമി. ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്. എന്താണ് ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്? ഭൂമിയുടെ 71% ജലവും 29% കരയുമാണ്. ഫലകചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. എന്താണ് ഫലകചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി? എന്താണ് ഫലകചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി? ഫലകചലനങ്ങൾ നിലനിൽക്കുന്ന ഏക ഗ്രഹമാണ് ഭൂമി. ശൂന്യാകാശത്തിൽ നിന്നും നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ജലത്തിൻ്റെ സാന്നിധ്യമാണ്. ശൂന്യാകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടുന്നതിൻ്റെ കാരണം എന്താണ്? ഭൂമിയുടെ 71% ജലമല്ലേ? അതുകൊണ്ട് ജലത്തിൻ്റെ സാന്നിധ്യം ഉള്ളത് കൊണ്ടാണ് എന്ത് ശൂന്യാകാശത്ത് നിന്ന് നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണുന്നത്? ഓക്കെയാണോ? ശൂന്യാകാശത്ത് നിന്നും നോക്കുമ്പോൾ ഭൂമി നീല നിറത്തിൽ കാണപ്പെടാൻ കാരണം ജലത്തിൻ്റെ സാന്നിധ്യമാണ്. ഭൗമ അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ഭൗമ അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓക്കെയാണോ? എന്താണ് ഭൗമ അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. എന്താണ് ഭൗമ അന്തരീക്ഷത്തിലെ ശരാശരി ഊഷ്മാവ് എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 14 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചമാണ് വാൻ അലറ്റു ബെൽറ്റ്. എന്താണ് ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചമാണ് എന്ത്? വാൻ അലറ്റു ബെൽറ്റ്. എന്താണ് വാൻ അലറ്റു ബെൽറ്റ്?
അപ്പോൾ ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവചം ഏതാണ്? വാൻ അലറ്റു ബെൽറ്റാണ്. ഏതാണ്? വാൻ അലറ്റു ബെൽറ്റാണ്. ഓക്കെയാണോ? ഭൂമിയുടെ കാന്തിക വലയം ഭൂമിക്ക് ചുറ്റും തീർക്കുന്ന സുരക്ഷാ കവച അറിയപ്പെടുന്ന പേരാണെന്ത്? വാൻ അലറ്റു ബെൽറ്റ്. ഏകദേശം 25,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കാന്തിക വലയം കണ്ടെത്തിയത് ജെയിംസ് വാൻ അലനാണ്. എന്താണ്? ഏകദേശം 25,000 കിലോമീറ്റർ ഉയരത്തിൽ വരെ വ്യാപിച്ചിരിക്കുന്ന ഭൂമിയുടെ കാന്തിക വലയം കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് വാൻ അലനാണ്. ആരാണ്? ജെയിംസ് വാൻ അലനാണ്. അതുകൊണ്ട് തന്നെ ആ കാന്തിക വലയത്തിന് ചുറ്റും തീർക്കുന്ന ആ രക്ഷാകവചത്തിൻ്റെ പേരെന്താണ്? വാൻ അലറ്റു ബെൽറ്റ് എന്നാണ്. ഓക്കെയാണോ? എന്താണ്? വാൻ അലറ്റു ബെൽറ്റ് എന്നാണ്. കണ്ടെത്തിയത് ആരാണ്? ജെയിംസ് വാൻ അലനാണ്. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. എന്നാൽ ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകമാണ് ഓക്സിജൻ. ഓക്കെയാണോ? ഭൗമ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് നൈട്രജൻ. രണ്ടാമതായിട്ട് ഏതാണ്? ഓക്സിജൻ ആണ്. എന്നാൽ ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ.